നമ്മുടെ എല്ലാവർക്കും നമ്മുടെ പൂത്തി വീടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കനേഡിയൻ തിയേറ്റർ മാതൃക എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു നമ്മുടെ നാട്ടിലത്തെ തിയേറ്റർ വെച്ച് നോക്കുമ്പോൾ ഒരു അത്രയും സ്പേഷ്യസ് അല്ല. എന്നാലും ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ സ്ക്രീൻ ടു ടൈപ്പാണ്, തിയേറ്റർ സീറ്റിങ് കുറവായിരിക്കും, പക്ഷെ സംഭവം അടിപൊളിയാണ്, നമുക്ക് പോയി കണ്ടിട്ട്. അപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്നത് പറഞ്ഞാൽ സ്കോഷ്യ ബാങ്ക് തിയേറ്ററിലാണ് നമ്മൾ വന്നേക്കണേ. അപ്പൊ നമ്മുടെ ഇവിടെ ഈ സ്റ്റുഡന്റ് വിസയിൽ നമ്മൾ വന്നപ്പോ നമുക്ക് സീൻ കാർഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ നമുക്ക് സീൻ പോയിന്റ്സ് കിട്ടും അതിനകത്ത്. അപ്പൊ നമ്മൾ നമ്മുടെ ചെക്കനെ അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ച് തിയേറ്ററിലേക്ക് വരാം. അപ്പൊ ഇതാണ് തിയേറ്റർ. ഒരു തിയേറ്ററിനുള്ളിൽ തന്നെ ഒരു പത്ത് സ്ക്രീനും 15 സ്ക്രീനൊക്കെ ഉണ്ടാവും. പലതിലും പല സീറ്റിംഗ് കപ്പാസിറ്റി ആണെന്ന് തോന്നുന്നു. ഈ കറക്റ്റ് സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് അറിയത്തില്ല. നമ്മൾ നേരെ അല്ലെങ്കിൽ ഇപ്പൊ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക്. ഇതിന്റെ സൈഡിൽ ഇത് കണ്ടു, ആ ലൈറ്റ് കാണുന്ന മൊത്തം ഗെയിമിംഗ് സെന്റേഴ്സാണ്. അപ്പൊ നമ്മള് അകത്തേക്ക് കയറി, ഇതാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ടിക്കറ്റ് എടുക്കാൻ പോകുന്ന വിഷയം നമുക്ക് പല മൂവീസ് കാണിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന മൂവി അതാ മാലിഗ്നന്റ്. നമ്മള് മാലിഗ്നന്റ് ഹൊറർ മൂവിയാണ് നമ്മൾ മുകളിൽ. ആരെയും സീൻ നമ്പർ എസ് എൻ്റർ സീൻ. അപ്പൊ നമ്മുടെ നമ്പർ നമ്മുടെ സീൻ നമ്പർ. ഓ അത് കുഴപ്പമില്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടെ. ഓക്കെ അടിപൊളി. അപ്പൊ അതായത് നമ്മള് 7:25 ഷോ ആണ് നമ്മൾ എടുക്കുന്നത്. രണ്ട് ഷോ ഉണ്ട്, 10:15 എടുത്തു. നമ്മള് സീൻ ടിക്കറ്റ് ജനറൽ അഡ്മിറ്റ് അല്ലേ നമ്മൾ എടുക്കുന്നത്. സീൻ ടിക്കറ്റ് എടുത്തു. നമ്മളിപ്പോ 4 പേരുണ്ട്. നെക്സ്റ്റ്. ഇത് നമുക്ക് സീറ്റിംഗ് കണ്ടത്, ഇതിപ്പോ എത്ര സീറ്റ് ഉണ്ട് മൊത്തം? ഏകദേശം എന്തായാലും 100 സീറ്റിന് മീതെ വരുമല്ലോ. 100 ഒന്നുമല്ല, 10-20 സീറ്റിംഗ് ഉണ്ട് തോന്നുന്നു സ്ക്രീനില്. അപ്പൊ നമ്മുടെ സീറ്റ് വന്നാണ് ഈ ഗ്രീൻ കളർ വന്നാണ് നമ്മുടെ സീറ്റ്. 12, 11, 10 തോന്നുന്നു. നെക്സ്റ്റ്. ശ്രീകുമാർ ഞാൻ തന്നെയാ. അങ്ങനെ നമുക്ക് 4 ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പൊ നമ്മൾ ടിക്കറ്റ് താഴത്ത് പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരാളുടെ കിട്ടി, രണ്ടാളുടെ കിട്ടി, മൂന്നാളുടെ കിട്ടി, 4 പേർക്കുള്ള സാധനം. അപ്പൊ ഞാൻ മാസ്ക് എടുക്കാൻ മറന്നു കേട്ടോ. അപ്പൊ എനിക്ക് മൊത്തത്തിൽ 16,000 സീൻ പോയിന്റ്സ് ആണ് ആകെ ടോട്ടൽ ഉള്ളത്. അപ്പൊ അതിനകത്ത് 13 ഫ്രീ മൂവീസ് ഉണ്ട്, അതിനകത്ത് ഇപ്പൊ 4 എണ്ണം നമ്മൾ എടുത്തു. എന്താ സിനിപ്ലെക്സിനെ കുറിച്ച് രണ്ട് അഭിപ്രായം പറഞ്ഞു. സിനിപ്ലെക്സ് നല്ല അടിപൊളിയാണ്, നാട്ടിലെ പോലെ വലിയ റഷൊന്നുമില്ല. ഇപ്പൊ നമ്മളൊരു സിനിമ കാണാൻ കയറണമെങ്കിൽ തന്നെ ചിലപ്പോ നമ്മളൊരു 4-5 പേര് മാത്രം ഉണ്ടാവുള്ളൂ ചിലപ്പോ. അപ്പൊ വലിയ റഷൊന്നുമില്ല, പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമ്പോൾ റിലീസിംഗ് മൂവി ആണെങ്കിൽ തന്നെ പെട്ടെന്ന് കയറി. നമ്മൾ മിക്ക സമയം പടത്തിന് വരുമ്പോ ഒരാളൊക്കെ ഉണ്ടെന്ന്, ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആ സീൻ പോയിന്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഗെയിം കളിക്കാൻ. പിന്നെ പോപ്കോൺ, പിന്നെ ഇപ്പൊ ഗെയിം കളിക്കാൻ സീൻ ടിക്കറ്റ് ഉപയോഗിക്കാന്ന് പറയപ്പെടുന്നു. ഇവിടെയുള്ള പല പല ഗെയിമിംഗ് സ്റ്റേഷനുകളത്. കെട്ടിയോണും കെട്ടിയോളും ഭയങ്കര ഹാപ്പിയാ. എന്താന്നറിയാലോ,
അപ്പൊ നമ്മളീ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ഗെയിം കളിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ഇവിടെ നമുക്ക് അറിയില്ലായിരുന്നു സീൻ പോയിന്റ് റെഡീം ചെയ്ത ഗെയിം കളിക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. ഓൾറെഡി നമ്മൾ റെഡീം ചെയ്ത് കുറെ ടിക്കറ്റ് എടുത്തു. ഇപ്പൊ നമുക്ക് ഗെയിം കളിക്കാൻ ഈ കാർഡ് അവർ തരും. നമുക്ക് ആ സെയിം പോയിന്റ്സ് നമുക്ക് ഇത് റെഡീം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ഗെയിമാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ ചേട്ടനെ അവിടുത്തെ കാർ റേസിംഗ് ആണ് നോക്കുന്നത്. നിങ്ങൾ എന്താ കളിക്കണേ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉത്സവപ്പറമ്പിൽ വന്ന ഫീൽ ഉണ്ട് മൊത്തത്തിൽ. ഗെയിം ഏതാ വേണ്ടത് മാത്രം തീരുമാനിച്ചത്. റെഡിയാണോ? അപ്പൊ നമ്മളങ്ങനെ നമ്മളിത് തേടി നടക്കുവാടോ. ഇവിടേക്ക് ഓരോ ഇതിനകത്തും ഓരോ പടത്തിൻ്റെ ഇത് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഒത്തിരി സ്ക്രീൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നമ്മുടെ സ്ക്രീൻ വന്നിട്ട് 14 എന്തോ ആണ് നമ്മുടെ നമ്പർ. അവരവിടെ എത്തി നോക്കും. നമ്മൾ ഈ പടങ്ങളോടെ പറഞ്ഞേ നാളെ പുറപ്പെടം. വൺ ടൈം വാച്ചബിൾ എന്നാണ് നമ്മൾ റിവ്യൂ കണ്ടിട്ട് വന്നു. വൺ ടൈം വാച്ചബിളാണ് പറയുന്നത്. നമ്മളങ്ങനെ അകത്തേക്ക് കയറുകയാണ്. Build community, celebrate nationally, indoors, outdoors, and online. അപ്പൊ നമ്മൾ ഗെയിം കളിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ സമയമായതുകൊണ്ട് നമ്മൾ അകത്തേക്ക് പോകുന്നു. ഇനി സിനിമ കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമ്മുടെ ബാക്കി കുറച്ച് ഗെയിംസ് കൂടി കളിക്കാനുണ്ട്. തണുപ്പുള്ള രാജ്യമായതുകൊണ്ട് തിയേറ്റർ ഒന്നും ഏസി അല്ല കേട്ടോ. അപ്പൊ ഒത്തിരി ജാക്കറ്റ് ഇതൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്നി ഭയങ്കര ആവിയായിരിക്കും. ഇവിടെ ഒരു നോർമൽ ടെമ്പറേച്ചർ. Thank you.
ഫ്ലൈറ്റിൽ കണ്ടു പണം കൊണ്ട് ആശി 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 ആശി